വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വ്യാപകമായി കിറ്റുകൾ എത്തിച്ചതായി പരാതി. ബത്തേരിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 1500 ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിലെടുത്തു. മാനന്തവാടി കൊല്ലൂരിലും കിറ്റുകൾ വിതരണത്തിന് എത്തിച്ചെന്ന ആരോപണമുണ്ട്. പിന്നാലെ 5 മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. നേരെ ചൊവ്വേ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും അതുകൊണ്ട് കിറ്റ് കൊടുത്ത് തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ BJP ശ്രമിക്കുന്നതായും TS സിദ്ദിഖ് MLA ആരോപിച്ചു. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുവന്ന കിറ്റാണെന്ന് CPM ആരോപിച്ചു. മാനന്തവാടി 5 മൈലുള്ള നഹദ സൂപ്പർ മാർക്കറ്റ്, ഇവിടെ കൽപ്പറ്റയിലുള്ളതായിരിക്കുന്ന ഷാലിമാർ സൂപ്പർ മാർക്കറ്റ് ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ, ബത്തേരിയിലുള്ള മലബാർ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് ബൾക്കായി 1000, 2000, 3000 തോതിൽ കിറ്റുകൾ ക്രമീകരിച്ച് വിവിധ കോളനികളിലേക്ക് BJP കൊണ്ടുപോവുകയാണ്. ഞങ്ങളിത് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളെ ഞങ്ങൾ പരിശോധിച്ചു, അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അവിടെ ആളുകൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചു. ആ പരിശോധിച്ച സമയത്ത് BJPയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരാണ് ഇത് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ക്രമീകരണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കും, ഒരു സംശയമില്ല. പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ 2000 വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുണ്ട്, 2000 വരുന്ന മുക്താൻ കിറ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ ആദിവാസി കോളനികളിൽ വിതരണം ചെയ്ത് ആദിവാസികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി BJP നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അത് ഓർഡർ ചെയ്തത് ഞാനാണ് എന്ന് മദൻലാൽ എന്ന BJP നേതാവ് സമ്മതിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കൊണ്ട് തന്നെ ഈ മണ്ഡലം വോട്ടർമാരെ സ്വാധീനിക്കൊണ്ടില്ല. വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രൂപത്തിൽ പണവും മദ്യവും എല്ലാം ഒഴുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പറഞ്ഞ വീട്ടിലെ ഭക്ഷ്യധാന്യ കിറ്റിന് മുതൽ നിർമ്മാണം നടന്നിട്ടുള്ളത്. അവിടെ ഗൗരവതരമായ നടപടിക്കാരി സ്വീകരിക്കണം. ഇന്നും നാളെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസി കോളനികളെല്ലാം തന്നെ നല്ല ജാഗ്രതയും ശ്രദ്ധയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടാൻ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുഹൈൽ അഹമ്മദ് ചേരുകയാണ്. സുഹൈൽ, കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് വയനാട്ടിൽ കിറ്റ് വിവാദം ചൂടുപിടിക്കുന്നത്. BJPക്കെതിരെയാണ് ആരോപണം. ഇത് സംബന്ധിച്ച് BJPയുടെ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഇതിനകം എന്തെങ്കിലും നടപടികൾ ഈ സംഭവത്തിനുമേൽ സ്വീകരിച്ചിട്ടുണ്ടോ? ജൂലിയറ്റ്, ഇന്നലെ നാട്ടിൽ കൊട്ടിക്കലാശം ആവേശത്തിൽ കയറുമ്പോഴാണ് വയനാട് ജില്ലയുടെ പല ഭാഗത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പാകത്തിന് കിറ്റുകൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. 3 ഇടത്താണ് ഈ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും നടപടികളും ഉണ്ടായിരുന്നത്. 1-ാമത്തേത് സുൽത്താൻ ബത്തേരി നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഗോഡൌണിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ പരിസരത്ത് നിന്ന് ഒരു കിറ്റുകൾ നിറച്ച ലോറി പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. രഹസ്യ വിവരമായിരുന്നു, വരുന്നു, പരിശോധിക്കുന്നു, കിറ്റുകൾ പിടിച്ചെടുക്കുന്നു. തൊട്ടു പിന്നാലെ പെരുമാറ്റച്ചട്ട ത്തിന്റെ ചുമതലയുള്ള നോഡൽ ഓഫീസർ, അതായത് വയനാട് AD സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അവരാദ്യം കസ്റ്റഡിയിലെടുത്തു, കലക്ടർ വിവരം അറിയിച്ചു, ഫ്ലയിങ് സ്ക്വാഡ് എത്തി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ പൂർത്തിയാക്കി വരികയാണ്. അതിനിടയിലാണ് പനവരത്തിനടുത്തുള്ള കെല്ലൂർ 5 മൈലിലെ ഒരു സൂപ്പർ മാർക്കറ്റിലും സമാന രീതിയിൽ കിറ്റുകൾ ഒരുങ്ങി എന്നുള്ള ഒരു വിവരം പരന്നത്. തൊട്ടു പിന്നാലെ പ്രവർത്തകർ, UDF പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തി, ചെറിയ വാക്കേറ്റങ്ങൾ ഉണ്ടായി, പ്രതിഷേധങ്ങൾ ഉണ്ടായി. രാത്രി വൈകിയായി പോലീസും ഫ്ലയിങ് സ്ക്വാഡൊക്കെ എത്തിയാണ് അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചത്. കടയുടെ അകത്തായിരുന്നു കിറ്റുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. പക്ഷെ കടയുടെ അകത്ത് കിറ്റുകൾ ഉണ്ടെങ്കിൽ അത് കയറുന്നതിനും പരിശോധിക്കുന്നതിനും തടസ്സങ്ങളുണ്ട് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ആദ്യ സമയത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്ന റോഡിന് തൊട്ടിനോട് ചേർന്നിരിക്കുന്ന ഒരു ഗോഡൌണിലും സമാന രീതിയിൽ കിറ്റുകൾ ഉണ്ട് എന്നുള്ളൊരു പരാമർശം വന്നത്. പക്ഷെ രാത്രി 8 മണിയോടെ അവിടെ നിന്ന് കിറ്റുകൾ അടങ്ങിയ വാഹനം പുറപ്പെട്ടു പോയിരുന്നു. തൊട്ടു പിന്നാലെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ഫ്ലയിങ് സ്ക്വാഡ് നടത്തി. പക്ഷെ അവിടെ വരികയും അവിടുത്തെ CCTV ഉൾപ്പെടെ പരിശോധിച്ച് ഏത് വാഹനമാണ് പോയത് തുടങ്ങിയുള്ള വിവരങ്ങൾ ഫ്ലയിങ് സ്ക്വാഡ് ശേഖരിക്കുകയും ഉണ്ടായി. അതായത് ഈ കിറ്റുകളിലുള്ള ഭക്ഷ്യ സാധനങ്ങളിൽ വെത്തിലയും മുറുക്കും അതോടൊപ്പം തന്നെ പുകയിലയും അടക്കം, ചുണ്ണാമ്പും അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആദിവാസി കോളനികളെ ഉന്നം വെച്ചുള്ള കിറ്റുകളാണ് ഇതെന്നുള്ള ഒരു ആരോപണമാണ് LDFഉം UDFഉം ഒരുപോലെ ഉന്നയിച്ചത്. ചിലരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കാനും മറ്റുമൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ഇന്ന ആളുടെ കിറ്റാണ് എന്ന് ഔദ്യോഗികമായി
തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ഫ്ലൈയിങ് സ്ക്വാഡോ പോലീസോ പറഞ്ഞിട്ടില്ല. പക്ഷേ യു ഡി എഫും എൽ ഡി എഫും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുക്കിയ കിറ്റുകളാണെന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കിറ്റുകളാണെന്നും എന്നുള്ള ആരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുടർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ വയനാട്ടിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.